നമുക്കൊരു പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഓക്കെ ആണോ എങ്കിൽ വിളിക്കൂ, അങ്ങനെ പറയുള്ളൂ. നമുക്ക് അനഘ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കയ്ക്ക് വേറൊരു അതിന്റെ തന്നെ എതിരഭിപ്രായം ഇല്ല. പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ഒരു ആക്ടറെ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് മമ്മൂക്കയുടെ ഒരു വീട്ടിൽ പോയപ്പോൾ ഇത് കാണിക്കണം, എന്നിട്ട് അയാൾക്ക് ഒരു ഒരു ഇന്നൊരു റോള് കൊടുക്കാം എന്ന് വിചാരിച്ചത്. ഞാനിത് കാണിക്കാൻ തുടങ്ങുന്ന മൊമെന്റിൽ മറ്റേ തന്നെ ഒരാളെ കാണിച്ചത്, ഇയാൾ എങ്ങനെയാണ്, ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ചൂസ് ചെയ്തിരിക്കുന്ന ഇയാളെ തന്നെ തിരിച്ചു കാണിച്ചിട്ടുണ്ട്. കാതൽ എന്നെ സെലക്ട് ചെയ്യാറ്. ഞാൻ കാതൽ സെലക്ട് ചെയ്യുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് കാതൽ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജിയോ ബേബി, മുത്തുമണി ആൻഡ് അനഘ. ഹലോ, നമ്മളിപ്പോ കാതൽ ജിയോ ചേട്ടനോട മൂവി നമ്മളിപ്പോ ട്രെയിലർ ഒക്കെ കാണുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ടച്ച് മൂവിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നെയിം വരുമ്പോ ഒരു റൊമാൻറിക് മൂവിയുടെ നെയിം പോലെ, അത് എന്തുകൊണ്ടാ അങ്ങനെ? അത് നെയിം കാതൽ ദ കോർ എന്ന് നമ്മുടെ സിനിമയുടെ പേര്. അപ്പൊ അത് മലയാളത്തിൽ ഉള്ള കാതൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാതലിന്റെ ഒരു മീനിങ് അതിനാർക്കെങ്കിലും തോന്നിയാൽ അവിടെ നമുക്ക് കുഴപ്പമൊന്നും പറയാനില്ല. അങ്ങനെ ഒരു അർത്ഥം കൂടെ സിനിമയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പൊളിറ്റിക്കൽ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോ ചില പല പേഴ്സണൽ കാര്യങ്ങൾ ചിലപ്പോൾ പൊളിറ്റിക്കൽ ആവാം, അങ്ങനെയൊക്കെ ഉള്ളൂ. ഭയങ്കര പൊളിറ്റിക്കൽ അല്ല ഇത്. ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള അവരുടെ ഉള്ളിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് സിനിമ പറയുന്നത്. ഭയങ്കര പൊളിറ്റിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് എന്റെ ക്യാരക്ടർ ഒരു ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അതൊരു പൊളിറ്റിക്കൽ ആണോ എന്നുള്ളത് അല്ല. പിന്നെ എല്ലാ സിനിമയ്ക്കും എന്തെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇതിനും ഉണ്ടാവും. ചേച്ചിനെ കുറിച്ച് നമ്മള് ഓരോ മൂവീസ് നോക്കുവാണെങ്കിലും വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പൊ ഈ ഒരു മൂവി ജിയോ ചേട്ടനായിരിക്കുമല്ലോ അപ്രോച്ച് ചെയ്തത്, അപ്പൊ എങ്ങനെ, എന്താണ് ഈ ഒരു മൂവി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മേജർ റീസൺ? കാതൽ എന്നെ സെലക്ട് ചെയ്യാറ്. ഞാൻ കാതൽ സെലക്ട് ചെയ്യുന്നു. കാതൽ എന്ന സിനിമയും ജിയോ ബേബി എന്ന സംവിധായകനും എല്ലാരും കൂടെ പാർട്ട് ഓഫ് മമ്മൂക്കയാണ്. നമ്മളിങ്ങനെ ഒരുപാട് പേര് ആലോചിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ അതില് മുത്തുമണിയുടെ പേരുണ്ട്, പക്ഷെ നമ്മൾക്കെന്നാ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കാലം മമ്മൂക്കയുടെ ഒരു സജഷൻ ആണ്, നമുക്ക് മുത്തുമണിയിലേക്ക് പോവാം. അപ്പൊ എനിക്കത് പെട്ടെന്ന് ഓക്കെ ആവുകയാണ്. അപ്പൊ നമുക്ക് അവർ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഓക്കെ ആണോ എങ്കിൽ വിളിക്കൂ, അങ്ങനെ പറയുള്ളൂ. സജഷന. അപ്പൊ അങ്ങനെ വന്നതാണ് മുത്തുമണി. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ആയി. ഞങ്ങൾ ഒരുമിച്ച് ഇതിന് മുന്നേ ഒരു സിനിമയിൽ ചെറിയൊരു ക്യാരക്ടർ മുത്തുമണി നേരത്തെ എന്റെ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടം ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെയാണ് സംഭവിച്ചത്. ഭയങ്കര വലിയൊരു സംഭവം കാര്യമാണ്. ലൈക്ക് നമുക്കൊക്കെ ഒരു അവാർഡ് കിട്ടുന്ന പോലെയാണ് മമ്മൂക്ക നമ്മളെ സജസ്റ്റ് ചെയ്യുക ചെയ്താ മതി. എന്താ തോന്നുന്നത് അതൊക്കെ കേൾക്കുമ്പോഴേക്ക്? ലൈക്ക് നമുക്ക് കേൾക്കുമ്പോ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ പേഴ്സണലി അതെന്താ ഫീൽ ചെയ്യുന്നത്? ഒത്തിരി സന്തോഷം. കാരണം ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാല് ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ നെക്സ്റ്റ് പ്രൊജക്ട് ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ഞാൻ കാത്തിരുന്ന ഒരു പടമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ ഒരു ചെറിയ പ്രിവ്യൂ ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി, എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം മൂന്നാമത്തെ ദിവസം ഞാൻ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കാണാൻ വരാൻ പറ്റില്ല. പറഞ്ഞു സാറിൽ നെക്സ്റ്റ് ഡേ തുടങ്ങി നമ്മൾ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനിന്ന് കണ്ട പടമാണ് ഗ്രേറ്റ് ഇന്ത്യൻ. എനിക്ക് എന്തിട്ട് എൻ്റെ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാനിട്ട് വിളിച്ചു നോക്കിണ്ട് കിട്ടുന്നില്ല. ഞാൻ പിന്നെ ബീനയ്ക്ക് മെസ്സേജ് അയച്ചു, ഭയങ്കര റിസ്സായിട്ടുണ്ട് സാധനം കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതുണ്ട്. അപ്പം അത്രയും നമ്മളെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ പല രീതിയിലാണ് എക്സൈറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് പറയേണ്ട ഒരു വിഷയം പറയപ്പെടുന്നു, പറയേണ്ട രീതിയിൽ പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമയുടെ സംവിധായകന്റെ അടുത്ത വെഞ്ചറിന്റെ ഭാഗമാവുക എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന പടങ്ങളുടെയൊക്കെ ഒരു ജേർണിയിൽ നമുക്ക് കൂടെ പങ്കാളിയാവാൻ പറ്റുമെന്നുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിന് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡറി ആക്ടർ അതിന്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു, ജ്യോതിക എന്ന് പറയുന്ന തെന്നിന്ത്യൻ താരം അതിന്റെ ഭാഗമായി വരുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്താ പറയാ വളരെ വളരെ സന്തോഷത്തിൽ നമ്മൾ ഇതിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് മലയാളത്തിലെ. അപ്പോ മമ്മൂക്കയ്ക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മൾ നോക്കുമ്പോ ഇല്ല. പക്ഷെ ഒരുപാട് പേര് ഇതുപോലെ നമുക്ക് ഒരു മൂവിക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഈ സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. ചിന്നു ചാന്ദനി എന്ന് പറഞ്ഞ ആക്ടർ മമ്മൂക്കയുടെ സജഷനാ. ഇപ്പോ ഞാൻ അനഘയുടെ പേര് പറയുമ്പോഴും അനഘ എന്ന് പറഞ്ഞ ആളെ മമ്മൂക്കയ്ക്ക് അറിയാം. അതായത് മമ്മൂക്ക അനഘ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കയ്ക്ക് വേറൊരു അതിന്റെ തന്നെ എതിരഭിപ്രായം ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് പുതിയതായിട്ട് അഭിനയിക്കുന്ന മനുഷ്യരുണ്ട്, അവരൊക്കെ ചെറിയ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവർ, ഇതൊക്കെ മമ്മൂക്ക കണ്ടിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ കുറെ പേരുടെ കുറെ പേര് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഇപ്പൊ ഞാൻ അനക്കയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അല്ലേ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ അനക്ക എക്സൈറ്റഡ് ആവുക ചെയ്യുന്നത്. ചിന്നുവിന്റെ അടുത്ത് ഇല്ല ഇല്ല, ഞാൻ ഓഫ്കോഴ്സ് നമ്മള് ഹീസ് പിന്നെ നേരിട്ട് കാണുമ്പോഴാണ് ആള് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. അതെ, പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഷോർട്ട് ഫിലിമില് ഒരു ആക്ടറെ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോയപ്പോ ഇത് കാണിക്കണം, എന്നിട്ട് അയാൾക്ക് ഒരു ഒരു റോള് കൊടുക്കാം എന്ന് വിചാരിച്ചത്. ഞാനിത് കാണിക്കാൻ തുടങ്ങുന്ന മൊമെന്റിൽ മറ്റേ തന്നെ ഒരാളെ കാണിച്ചത്, ഇയാളെങ്ങനെ ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ആളെ തന്നെ തിരിച്ചു കാണിച്ചിട്ടുണ്ട്. അത് ഈ ഷോർട്ട് ഫിലിം എങ്ങനെ കണ്ടു? ഇപ്പൊ അനക്കേടത് അത് കൊറേ പോപ്പുലർ ആണ് ആ പടം, ആ ഷോർട്ട് ഫിലിം ഇത് അത്ര പോപ്പുലർ അല്ല, ഇതൊക്കെ എപ്പോ കാണാൻ സമയം കിട്ടുന്നു ഞാൻ വിചാരിച്ചു. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരുപാട് സജഷൻസ് ഉണ്ട് ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതിലാണെങ്കിലും അല്ലാതെ സ്ക്രീൻ പ്ലേയിലും ഒക്കെ. അനക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതും മമ്മൂക്കയുടെ മകളായിട്ട് എന്താ ക്യാരക്ടറിനെ കുറിച്ച് പറയാമോ? മകളാണ് ഇവരുടെ ലൈഫിൽ, അതായത് പേഴ്സണൽ കാര്യങ്ങളുടെ ഇടയില് നമ്മളൊരു ഫാമിലി എങ്ങനെ അത് ഏറ്റെടുക്കുന്നു അതൊക്കെയാണ് സംഭവം. ഒറ്റ മോളാണ്, അതിന്റെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട്. ഫസ്റ്റ് മൂവി തന്നെ ഇത് ലൈക് എപ്പോഴായിരുന്നു ഇവര് കോൾ ചെയ്തത്? ആൻഡ് ഫസ്റ്റ് അനകേനെ എങ്ങനെ മമ്മൂക്കയുടെ മകളാണ് എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തപ്പോ എന്താ ഫീൽ ചെയ്തത്? വിശ്വസിച്ചു ആദ്യം? ഇത് കൺഫേംഡ് ആയിട്ട് അല്ല വിളിക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് കേൾക്കുമ്പോ ഐ ഡോണ്ട് ഷോ മച്ച് സോ മച്ച് എക്സൈറ്റ്മെന്റ് അറ്റ് ഫസ്റ്റ്, കാരണം സംഭവിക്കട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോ ജിയോ സാറ് നമ്മുടെ എന്റെ ഷോർട്ട് ഫിലിം കണ്ട് ഹി ഹാഡ് ലൈക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച് നന്നായിരുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഹിം ഫോർ ദാറ്റ്. നോട്ടീസ് ചെയ്യുക, ആളുടെ മെസ്സേജ് കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സംഭവം. അത് കഴിഞ്ഞ് ഹിം ടെല്ലിങ് മീ ഇങ്ങനെ ഒരു മൂവി ഉണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞൊരു 2-3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്. അതും വേറെ ഒരു പ്രൊജക്ട് അതിന്റെ ഇടയ്ക്ക് ക്യാൻസൽ ആവുന്നു, അതിന്റെ കറക്റ്റ് ടൈമിൽ ഇത് വരുന്നു. ഇപ്പൊ എല്ലാം എനിക്ക് മെന്റ് ടു ബി ആയിട്ടാണ് നടന്നിരുന്നത്. ഈ കാതൽ എനിക്ക് വേണ്ടി എന്തോ ഇത് വേണ്ടിയിരുന്ന ഒരു മൂവി ആയിരുന്നു എന്ന ഫീൽ ചെയ്തത്.